പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയൊക്കെ സ്തുതി. കസേര ഉണ്ടെങ്കിൽ ഇരിക്കാം. അധികം ദീർഘമായി പ്രസംഗിക്കുന്നില്ല എങ്കിലും കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട എബ്രഹാം സാറിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 5:1 ഇങ്ങനെ പറയുന്നു: കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. കൂടാരമാകുന്ന ഭൗമഭവനം, നമ്മുടെ പാരമ്പര്യത്തിൽ മറ്റ് ഏത് ക്രൈസ്തവ സഭകളെക്കാളും അധികം ഇവിടെ ഈ ദാസൻ ശരീരപ്രകാരം വിട്ട് ആത്മപ്രകാരം കർത്തൃസന്നിധിയിലേക്ക് പോകുന്നു. അങ്ങനെ ശരീരപ്രകാരം ഇവിടെ വിട്ടിട്ട് പോകുന്ന ഈ ഭൗമ ശരീരം, ഭൗമികമായ കൂടാരം, ഇതിന് നൽകുന്ന ഈ മൃത ശരീരത്തിന് നൽകുന്ന ആദരവ്, മാന്യത, സംസ്കാര ശുശ്രൂഷയിലുള്ള പ്രത്യേകമായ ശ്രദ്ധ, തുടർന്നും സംസ്കാരം കഴിഞ്ഞ ശേഷവും വീണ്ടും ആ കുടീരത്തിലേക്ക് വന്ന് ധൂപമർപ്പിച്ച് വലം വെച്ചുള്ള പ്രാർത്ഥന, കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴോ പ്രത്യാശയുടെ സന്ദർഭം വരുമ്പോഴോ എപ്പോഴായിരുന്നാലും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ചോദിക്കുകയും ചെയ്യുന്ന ബഹുമാനം, ഇതെല്ലാം ഈ ഭൗമ ശരീരത്തിന്, ഭൗമികമായ ഈ കൂടാരത്തിന് നമ്മൾ നൽകുന്ന സവിശേഷമായ ആദരവും ശ്രദ്ധയുമാണ്. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ദൈവം എടുക്കുന്നു, മാലാഖമാരെ അയച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു, ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു ഈ മകൻ്റെ, കർത്താവിൻ്റെ മകൻ്റെ ആത്മാവ് എന്നുള്ളത് നാം ദൈവവചനത്തിലൂടെ തിരിച്ചറിയുന്നു. ഈ ഭൗമികമായ ഈ ശരീരത്തിന് നൽകുന്ന മാനം വളരെ പ്രധാനമാണെന്ന് നമ്മൾ അടിവരയിടണം. തുടർന്നും അത് നമ്മൾ കാട്ടുന്നുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ശുശ്രൂഷയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, സദറാ പ്രാർത്ഥനയിൽ: കർത്താവേ, നിൻ്റെ കരങ്ങൾ കൊണ്ട് അവിടുന്ന് മെനഞ്ഞ് ഈ ശരീരത്തോട് നിനക്ക് കരുണ തോന്നണം. ഒന്ന്. രണ്ട്, 10 കമ്പിയുള്ള വീണയായി നീ സൃഷ്ടിച്ച നിൻ്റെ ഈ കിന്നരത്തോട് നിനക്ക് കനിവ് തോന്നണം. ഈ ശരീരം 10 കമ്പിയുള്ള വീണകൾ കൊണ്ട് വീണയായി നിർമ്മിച്ചതാണ്, കിന്നരമായി ഉണ്ടാക്കിയതാണ്. ദശതന്ത്രിയ വീണ സപ്തതന്ത്രിയാണെങ്കിൽ ദശതന്ത്രിയ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ വേദപുസ്തകത്തിലും അങ്ങനെയാണ്. 5 കമ്പികൾ ആന്തര ഇന്ദ്രിയങ്ങളും 5 കമ്പികൾ തന്ത്രികൾ ബാഹ്യ ഇന്ദ്രിയങ്ങളുമാണ്. ബാഹ്യവും ആന്തരവുമായ 5 തന്ത്രികൾ കൊണ്ട് അങ്ങനെ ദശതന്ത്രിയായാണ് വേദപുസ്തക പാരമ്പര്യപ്രകാരവും സുറിയാനി ആരാധനാ പാരമ്പര്യപ്രകാരവും. കർത്താവേ, ഇത് നിന്നെ സ്തുതിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ശരീരമാകുന്ന കിന്നരത്തോട് കനുഭവമാണ്. 3, മാമോദിസ മുഖാന്തരമായി നിൻ്റെ ഏകജാതൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട ഈ ശരീരത്തോട് നിനക്ക് കനിവ് തോന്നണം. 4, നിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച
സ്വാംശീകരിച്ച ഈ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നല്ലോ. ആ സവിശേഷമായ പരിശുദ്ധമായ ഈ ശരീരത്തോട്, ഈ ആത്മാവിനോട്, ഈ ദാസനോട് കനിവ് തോന്നുന്നത്. ഇതെല്ലാം ഈ കിന്നരത്തെ നോക്കിക്കൊണ്ടാണ്, കർത്താവിൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഈ കിന്നരം, ഈ ശരീരത്തെ നോക്കിക്കൊണ്ടാണ് മാമോദീസ സ്വീകരിച്ച ഈ ശരീരത്തെ, ഈ മന്ദിരത്തെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അതുപോലെ തന്നെയാണ് കർത്താവിന് തിരുശരീരങ്ങൾ അനുഭവിച്ച ഈ ശരീരത്തോട്, ഈ ദാസനോട് കനുവ് തോന്നുന്നത്. അതെല്ലാം ഈ ഭൗമ ശരീരത്തെ നോക്കിക്കൊണ്ടാണ് ഒരു വശത്ത് അങ്ങനെ ചിന്തിക്കുമ്പോൾ. അതിന് ആത്മാവിൻ്റെ തലവില്ലെന്നല്ല, പക്ഷേ അടിവരയിടുന്നത്, ഊന്നൽ നൽകുന്നത്, ഈ ഭൗമ ശരീരത്തിന് ഒരു പുതിയ മാനമുണ്ടായി. മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി ഈ ശരീരത്തിന് തമ്പുരാൻ തൻ്റെ കരങ്ങളിലെടുത്ത് അതിനെ മെനഞ്ഞപ്പോൾ അതിനെ കർത്താവിന് കീർത്തനം ചൊല്ലുന്ന കിന്നരമായി അതിനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ, സ്നാനം നൽകി കർത്താവിൻ്റെ ശരീരത്തോട് ഈ ശരീരത്തെ ബന്ധിപ്പിക്കുമ്പോൾ, ഈ മണ്ണിനെ ബന്ധിപ്പിക്കുമ്പോൾ, ഈ മന്ദിരത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കി ഈ ശരീരത്തിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കുർബാന അനുഭവത്തിലൂടെ ഈ ശരീരത്തിന് പുതിയ മാനം വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗമ ശരീരത്തെ, എല്ലാ ഭൗമ ശരീരങ്ങളെയും തീർച്ചയായും ആളിനോടുള്ള ബഹുമാനത്തിന് എല്ലാ സംസ്കാരങ്ങളിലും ബഹുമാനം കൊടുക്കും. പക്ഷെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഒരല്പം കൂടെ വ്യത്യാസമുള്ള ഒരു പുതിയ മാനമുണ്ട്. ആരാധനയിൽ സംസ്കാര ശുശ്രൂഷ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ, അതുകൊണ്ടാണ് ആ കല്ലറ തന്നെ പവിത്രമാകുന്നത്. അവിടെ പോയി നമ്മൾ ധൂപം അർപ്പിച്ച ശേഷമേ ഈ വിശുദ്ധ ശരീരം എന്ന് പറയട്ടെ ഞാൻ അത് കല്ലറയിൽ വയ്ക്കുകയുള്ളൂ. അതിനുശേഷം വീണ്ടും അവിടേക്ക് ആ ഇടത്തേക്ക് നമ്മൾ വരും. പൗത്രീകരിക്കപ്പെട്ട ഇടമാണ് യഥാർത്ഥത്തിൽ കവറിടം, കല്ലറ എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ഈ അവസരം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിന്നോട് ചേർക്കപ്പെട്ട, നിന്നിൽ ശരണം പ്രാപിച്ച്, അവിടുത്തെ തിരുകൽപ്പന പ്രകാരം ഇത്രയും ആയുസ്സും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാനും ആ സന്തോഷത്തിൽ പങ്കുചേരുവാനുമുള്ള ഭാഗ്യവും അവസരവും കൊടുത്ത് ജീവിതത്തെ ദൈവത്തോടും ദേവാലയത്തോടും പട്ടക്കാരോടും ഒക്കെ ബന്ധിപ്പിച്ച് സാർത്ഥകമായി പൂർണ്ണം ജീവിതം പൂർണ്ണമാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഈ മകനെ, അവൻ്റെ ആത്മാവിനെ നിന്ന് തിരുസന്നിധിയിൽ സ്വീകരിച്ചിരിക്കുന്നു. ശരീരം ദീർഘമായ ഉറക്കത്തിലേക്ക് വിശ്രമത്തിനായി നമ്മൾ കല്ലറയിൽ വയ്ക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ തേജസ്കരിക്കപ്പെട്ട് എൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നു. ദൈവം തമ്പുരാൻ ഈ മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ഡോക്ടർ രജി ഗീവർഗീസ് അച്ഛനും കൂടെ സന്നിഹിതനാണ്. ഞാനും ഇവിടെ കടന്നു വരുന്നതിന് ഞങ്ങൾ രണ്ടുപേർക്കും തീർച്ചയായും ഈ കുടുംബത്തോടുള്ള അടുപ്പവും പ്രത്യേകമായ ആദരവും ഉണ്ട് എന്നുള്ളത് കൊണ്ടും കൂടെയാണെന്ന് ഈ സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ സി ജെ മണ്ണുമൂട് സാറ് ബെസേലിയസ് കോളേജിൽ എൻ്റെ മലയാള അധ്യാപകനായിരുന്നു, ഗുരുവായിരുന്നു. ഞാൻ വളരെയധികം ആദരവോർവ് ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിച്ച് സുഖമില്ലാതിരുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒരു മാനസികമായ വലിയ അടുപ്പം ഒരു ഗുരു വന്നതിലും ഒക്കെ ഉണ്ട്. ഈ ഭവനത്തിൽ ഞാൻ വന്നിട്ടുണ്ട്, കാരാട്ടുകുന്നിൽ പള്ളിയിൽ വന്ന ഒരവസരത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ഫിലിപ്പ് കുട്ടിയച്ഛനും, വേണാട് ഫിലിപ്പ് കുട്ടിയച്ഛനും, കൊച്ചമ്മ ഷൈനി കൊച്ചമ്മയും, അവർ വാകത്താനത്ത് താമസിക്കുമ്പോൾ അവിടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സൗഹൃദത്തിലും ഒക്കെയാണ്. ജേക്കബ് സാറുമായും അടുപ്പമുണ്ട്. ഈ ഇതെല്ലാം ഞാൻ കാണുന്നത് നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന ഈ മകൻ്റെ പുണ്യവും അദ്ദേഹത്തിൻ്റെ സാർത്ഥകമായ ജീവിതം ആണല്ലോ എന്നോർത്തുള്ള ആ ഒരു വലിയ കൃപ. അത് കൃപ എന്ന് തന്നെ നമുക്ക് പറയണം. ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒരു കുടുംബസ്ഥനാണെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ ആകത്തുക
ആ മക്കളുടെ സാക്ഷ്യ ജീവിതത്തിൽ പ്രതിഫലിക്കണം. അങ്ങനെ കണ്ട് സന്തോഷത്തോടെ, ചാരിതാർത്ഥ്യത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി സാമാന്യമായ ആയുസ് ദൈവം കൊടുത്ത് തൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നു. ഈ പവിത്രമായ ശരീരം ദീർഘമായ വിശ്രമത്തിനായി ഇവിടെ അവശേഷിപ്പിച്ചിട്ട് ദൈവം തമ്പുരാൻ ഈ മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദാസൻ്റെ മധ്യസ്ഥത, ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം കുടുംബത്തെ സംവഹിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന, മധ്യസ്ഥത അനുഗ്രഹകരമായിരിക്കട്ടെ കുടുംബാംഗങ്ങൾക്ക്, കൊച്ചുമക്കൾക്ക്, എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിൽ, ഈ കുടുംബത്തിനുള്ള ദുഃഖത്തിൽ ഹൃദയപൂർവ്വം ഞാനും ഡോക്ടർ എ ജി ഗിവർഗീസ് അച്ഛനും പങ്കുചേരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.